സൂപ്പർ പ്രൈമിന്റെയും അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 4 മിനിറ്റ് എന്നോട് സഹകരിക്കണം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ ഈ ബന്ധുത്വ വിവാദം ഇ പിയിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തരുത്, വിപുലമാണ് ഇതിന്റെ വ്യാപ്തി. അല്ല, അതാണ് പറഞ്ഞത്, മാ സുരേന്ദ്രബാബു ഒരു വലിയ തമാശയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ നിയമനമെല്ലാം മാർക്സിസ്റ്റുകാർക്കും എസ് എഫ് ഐക്കാർക്കും DYFIക്കാർക്കും തന്നെ കൊടുക്കണം, കൊടുക്കണമെന്ന് ആരെ ഇവിടെ പറഞ്ഞത്? പക്ഷേ മന്ത്രിമാരുടെ ഭാര്യമാർക്കും അവരുടെ അനിയത്തിമാർക്കും അവരുടെ ചേട്ടൻ്റെ മക്കൾക്കും മന്ത്രിമന്ദിരത്തിൽ കഴിയുന്നവരുടെ ബന്ധുമിത്രാദികൾക്കായി ഇത് ചുരുക്കരുത്. ഇവിടെ തന്നെ ശൈലജ ടീച്ചർ പറഞ്ഞൊരു കാര്യം എത്ര വിരോധാഭാസമാണ്, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഭാര്യ കമലയുടെ സഹോദരിയെ അവർക്കറിയത്തില്ല, സഹോദരിയുടെ മകനെ അറിയത്തില്ല, സഹോദരിയെ അറിയത്തില്ല, ഭർത്താവിനെ അറിയത്തില്ല. പക്ഷെ കൊടുത്തിരിക്കുന്നത് 2 നിയമനമാണ്, 1 പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, 2 ബിവറേജ് കോർപ്പറേഷൻ. അപ്പോൾ ഈ അറിയാത്ത ഈ പയ്യന് ഈ 2 ഉന്നത പദവി ആരുടെ ശുപാർശ അടിസ്ഥാനത്തിൽ കൊടുത്തത്? യോഗ്യതയാണോ? അയാൾ തന്നെ പറയുന്നു, ഞാൻ ഹൈക്കോടതിയിൽ വക്കീലാണെങ്കിൽ ഗവൺമെന്റ് പ്രീഡറായി കൊടുക്കണം. അതിനെന്തിനാ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്? അതിനെന്തിനാ ബിവറേജ് കോർപ്പറേഷൻ? അപ്പോ 14 വർഷത്തെ സർവീസ് ഉള്ള പ്രാക്ടീസ് ഉള്ള 16 വർഷത്തെ പ്രാക്ടീസ് ഉള്ള ആളിന് ഹൈക്കോടതിയിൽ പ്ലീഡറായി കൊടുത്ത പോരെ? അപ്പൊ ബിവറേജ് കോർപ്പറേഷൻ എന്തിനാ കൊടുത്ത്? എന്തിനാ പൊല്യൂഷൻ? അപ്പൊ പണം ഉണ്ടാക്കാൻ അഴിമതി നടത്താൻ പറ്റിയ 2 എണ്ണം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ പറയാം, ഇവിടെ ഇന്ന് ഞാൻ പത്രം വായിച്ചപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു. പഴയ സൈമൺ ബ്രിട്ടോ, ബ്രിട്ടയുടെ ഭാര്യ, അവർ കഴിയുന്നു. ആ ഭാര്യയ്ക്ക് ഒരു തൊഴിൽ കൊടുത്താൽ ആരാ കുറ്റപ്പെടുത്തുന്നത്? ഇവിടെ ജോലി കൊടുത്തത് നിരവധി തട്ടിപ്പ് കേസിൽ പ്രതിയായ ശ്രീമതി ടീച്ചറുടെ മകനാണ്. അയാൾ പോയെടുത്തെല്ലാം തട്ടിപ്പ്. അയാൾ ഈ കാർഗോയുടെ വിമാനത്താവളത്തിന്റെ പ്രമാണം കൊണ്ട് കണ്ടറിയേണ്ടിയിരിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, പാർശ്വവർത്തി നിയമനങ്ങളും കൂടെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന നിലപാട്. നിയമനങ്ങളടക്കം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സകല സ്ഥലത്തും അയോഗ്യരെ നിയമിച്ചിട്ടുണ്ട്. അയോഗ്യരെ മുഴുവൻ മാറ്റണം. അതല്ല, ഒരു കാര്യം കൂടെ പറയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിതമായ നയം നടപ്പിലാക്കണം. ശരി, ജയരാജൻ രാജിവെക്കണം. ശരി ഡോക്ടർ ആസാദ്, ഇതിലിപ്പോ ഈ പ്രതിച്ഛായ പ്രശ്നം ഉന്നയിച്ച ഒരാളുണ്ടല്ലോ, വി എസ് അച്യുതാനന്ദൻ ഒരു സ്വജനപക്ഷപാത കേസിലെ നിയമ നടപടികൾക്ക് വിധേയനായ വ്യക്തിയല്ലേ, ഭൂദാന വിവാദം. രണ്ടാമതൊരു കാര്യം കൂടി, 92 വയസ്സായി, 93 കടക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ചുമതല? ഭരണപരിഷ്കാര കമ്മീഷൻ. ധൂർത്തല്ലേ? അതും ഒരു തരത്തിലുള്ള സ്വജനപക്ഷപാതത്തിൻ്റെ ഭാഗമായി കൊണ്ടിരുത്തിയിരിക്കുന്നതല്ലേ? അപ്പോൾ അദ്ദേഹത്തിനുമൊക്കെ ഇതിൽ കുറ്റകരമായ പങ്കാളിത്തമല്ലേ ഉള്ളത്? അതല്ലാതെ ജനങ്ങളുടെ കാവലാൾ എന്ന നിലയിലുള്ള തിരുത്തൽ ശക്തിയാകാനുള്ള എന്തെങ്കിലും ഒരു ധാർമ്മികത ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ആ പറഞ്ഞത് ശരിയാണ്. മാത്രമല്ല, CPMനകത്ത് ഞാൻ പറഞ്ഞല്ലോ, 80s അവസാനം, ഒരു മിനിറ്റേ ഉള്ളൂ, 13-ാം പാർട്ടി കോൺഗ്രസിന് ശേഷം CPMന്റെ അന്ന് നായനാർ മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തും മന്ത്രിമാരുമായിരുന്നവർ പാർട്ടി നേതൃത്വത്തിലേക്കും പാർട്ടി നേതൃത്വത്തിലുള്ളവർ ഭരണരംഗത്തേക്കും വരണമെന്ന് തീരുമാനമെടുത്ത ഒരു സെക്രട്ടേറിയറ്റ് കേരളത്തിൽ CPMനുണ്ട്. അന്ന് VS അതിനെ നയിച്ചതാണ്. നാം ഓർക്കേണ്ട കാര്യം, CPMന്റെ തീരുമാനം അധികം പേർ സെക്രട്ടേറിയറ്റിലോ പാർട്ടി നേതൃത്വത്തിലോ ഉള്ളവർ ഭരണപക്ഷത്തേക്ക് പോയിക്കൂടാ എന്നാണ് പാർട്ടി നിരന്തരം ആവർത്തിച്ച് പറയുന്നുണ്ട്. കേരളത്തിലെ പാർട്ടിയെപ്പറ്റി കുറ്റകരമായിട്ട് കേന്ദ്ര കമ്മിറ്റി പറഞ്ഞത് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുഴുവനായിട്ട് പാർട്ടി പല മന്ത്രിമാരായി തീരുന്നു, അത് ശരിയല്ല എന്നാണ്. അപ്പോൾ പാർട്ടിയിൽ പാർലമെൻ്ററി വ്യാമോഹം പാർട്ടി നേതൃത്വത്തിലുള്ളവർക്ക് പിടികൂടിയത് എപ്പോഴാണോ അപ്പോൾ തൊട്ട് ആ വ്യതിയാനമാണ് സത്യത്തിൽ പക്ഷപാതത്തിൻ്റെ. ശരി ശരി, എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം മുൻപ് ശ്രീ ഷാജ, 30 സെക്കൻഡേ ഉള്ളൂ. അല്ല, എനിക്ക് പുതുതായിട്ടൊന്നും പറയാനില്ലേ, ഈ പാർശ്വവർത്തി നിയമനം എന്ന് പറഞ്ഞാൽ പാർട്ടി നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കും മക്കൾക്കും കൊടുക്കുമ്പോൾ, നിങ്ങൾ കൂത്തുറമ്പ് രക്തസാക്ഷികൾ, നിങ്ങൾ പിന്നെ കയ്യൂർ രക്തസാക്ഷികൾ, നിങ്ങൾ മുനയംകുന്ന് രക്തസാക്ഷികൾ, പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ, ഇതുപോലെ ഒരുപാട് രക്തസാക്ഷികളും രക്തസാക്ഷികളുടെ കുടുംബങ്ങളുമുണ്ട്. ആ രക്തസാക്ഷികളെയും ആ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെയെല്ലാം മറന്നിട്ടാണ് നിങ്ങൾ ഈ നേതാക്കന്മാരുടെ മക്കൾക്കും പാർശ്വവർത്തികൾക്കും കൊടുക്കുന്നത് എന്നുള്ള ഏറ്റവും ദയനീയമായ ഒരു സത്യം പാർട്ടി അണികൾ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് പാർട്ടി നേതൃത്വം അനുഭവിക്കാൻ പോവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരി, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.